ചേകരൂർ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് സി എൻ അഹമ്മദ് മൗലവി. ആ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് നമ്മളെ ഹുസൈൻ മടവൂരും സി പി ഉമർ സുല്ലമയും. ഈ പിരിഞ്ഞു പോയവര് പറയുന്നതും ചെയ്യുന്നതും നമുക്ക് ബാധകമല്ല, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ബാധകമല്ലാത്തതുപോലെ ഇവർ എഴുതുന്നതും പറയുന്നതും ഞങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ദുരാരോപണം ഉന്നയിക്കുന്നത് പോലെ ഇവരും ഞങ്ങളുടെ പേരിൽ ദുരാരോപണം ഉന്നയിക്കുന്നു. ഞങ്ങൾക്ക് നേരിടാൻ ഒരു വിഭാഗം കൂടി ഉണ്ടായി എന്നുള്ളത് മാത്രം, അതിനപ്പുറം മറ്റൊന്നുമില്ല. എന്നാൽ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമസ്ത പിരിഞ്ഞു പോയിട്ട് ഒരു മെലിച്ചിലും സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് വേറെയുള്ള ഓരോന്നും പിരിഞ്ഞു പോയിട്ടും. പിന്നെയോ ഈ കഴിഞ്ഞ കോഴിക്കോട് സമ്മേളനം നടത്തിയവർ എറണാകുളം സമ്മേളനം നടന്നപ്പോൾ, അതാ ഞാൻ ഓർക്കുന്നു, മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഈ അഹമ്മദ് സാഹിബ് അദ്ദേഹം എറണാകുളം മുജാഹിദ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, കഴിഞ്ഞ മുഴുവൻ മുജാഹിദ് സമ്മേളനങ്ങളും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ആ സമ്മേളനങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. പാരാവരം പോലെ പരന്ന് കിടക്കുന്ന ഈ ജനസാഗരം പോലെ ഒരു സമ്മേളനം ഇതിനു മുമ്പ് എനിക്ക് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു കെ എൻ എമ്മിന്റെ മെമ്പർ ആയതുകൊണ്ട് അല്ല, നേരെ മറിച്ച് അദ്ദേഹം ഒരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് കുറച്ചാളുകൾ പിരിഞ്ഞു പോയിട്ടും ഈ പ്രസ്ഥാനത്തിന് മെലിച്ചിലല്ല സംഭവിച്ചത്, അത് തടിച്ചു കൊഴുക്കുകയാണ് ചെയ്യുന്നത്. പഴയ പ്രവർത്തകന്മാർ നമ്മുടെ മൊയ്തീൻ സാഹിബിനെ പോലെയുള്ള ഈ സദസ്സിലിരിക്കുന്ന പ്രായം ചെന്ന ആളുകൾ ഇതുപോലെ രാജ്യത്തിന്റെ ഓരോ മുക്കിലുമുള്ള ചെറുപ്പക്കാരൊന്ന് പ്രവർത്തിച്ചോട്ടെ, അത് നിങ്ങൾ ഞങ്ങൾ ഇതിന്റെ മുറ്റൊക്കെന്ന് അടിച്ചോരിക്കോളാ എന്ന് പറഞ്ഞിട്ട് മുറ്റടിച്ചോളാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നത്. നമ്മളെ മക്കളല്ലേ, മുറ്റൊന്ന് അടിച്ചോട്ടെ എന്ന് അവർ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ പള്ളിയിലെ മാറാലൊന്ന് തട്ടിത്തരാന്ന് പറഞ്ഞു. പക്ഷേ ഏറെക്കുറെ കയ്യിൽ കിട്ടിയെന്ന് കണ്ടാ പിന്നെ മാറാലൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, പിന്നെ തട്ടാൻ വരെ കിട്ടൂല. മാറാല തട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ആ പള്ളിക്കുള്ളിൽ കയറിയത്. കുറച്ച് കഴിഞ്ഞപ്പോ ബാങ്ക് കൊടുക്കാൻ എന്തിനാ ഒരാൾക്ക് കൂലി കൊടുക്കുന്നത്, നമ്മള് ബാങ്ക് കൊടുത്തോളാ എന്നാണ്. ദേശം കഴിഞ്ഞപ്പോ ഇമാമത്തും നമ്മൾ തന്നെ നിന്നോളാന്നാണ്. അങ്ങനെ മെഹ്റാബിലും കയറി മിമ്പറിന്റെ മുകളിലേക്കും ചാടി കയറുന്ന അവസ്ഥ, പല മിമ്പറിലേക്കും കയറുന്ന അവസ്ഥ, ഇതൊക്കെ തന്നെയാണ് പലയിടത്തും ഉണ്ടായത്. ഉമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കൂട്ടിയപ്പോൾ ഇത് എന്നോടുള്ള സ്നേഹമാണ് മോന് എന്ന് കരുതിയ ഉമ്മ, കുറച്ചു കഴിഞ്ഞ് മോന്റെ സ്നേഹ പ്രകടനമൊക്കെ കഴിഞ്ഞു പോയിട്ട് ചെവിയില് തപ്പി നോക്കുമ്പോ കാതില കാണാനല്ലാന്നാ. അപ്പൊ ഉമ്മാനെ ഉമ്മൂട്ടിയപ്പോ തൊള്ളയില് കാതിലാക്കിയിട്ട് കാതിലും കൂട്ടിയിട്ടാണ് അവൻ പോയത് എന്നാണ്. ഇതുപോലെ കാതില തൊള്ളയിലാക്കണ പണിയായിരുന്നു നമ്മളെ കുട്ടിയാക്ക് എന്നുള്ളത് നമ്മളെ കാരണന്മാർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതിനിടയ്ക്ക് തൊള്ളയിലായ കാതിലേറ്റവർ പോയെങ്കിലും ചിറ്റ അവിടെ ഉണ്ട്, ഇനി കാതുമ്മ തൊടാൻ അയക്കൂല, ആ ജാതി സ്നേഹമൊന്നും വേണ്ടാന്ന. എന്നാ ഈ സ്നേഹം യഥാർത്ഥ സ്നേഹം തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ ചില മാമാരുണ്ട്, അവരെ സംബന്ധിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്നാൽ കുറച്ച് ബോധമുള്ള ഉമ്മമാര് മനസ്സിലാക്കി, ഇല്ല, ഈ കുട്ടി എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഇങ്ങനെ ചെയ്തത് എന്ന്. അതുകൊണ്ടാണ് പല കാതിലകളും പല കുട്ടികളെയും തൊള്ളയിലായി പോയിട്ടുള്ളത്. പക്ഷെ തൊള്ളയിലാക്കിയ കാതിലേറ്റ് ഇനി എന്താ കാട്ടുക എന്നറിയാൻ വയ്യാത്ത സ്ഥിതിയിലുമാണ് ചിലരിയിരിക്കുന്നത്. എന്തായിരുന്നാലും മുജാഹിദ് പ്രസ്ഥാനം ആദർശ പ്രസ്ഥാനമാണ്, അത് അതിന്റെ ആദർശ പ്രബോധനവുമായി ശക്തമായി മുന്നോട്ട് നീങ്ങും. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇതൊരു പ്രഭാഷണം കൊണ്ട് അവസാനിക്കുന്നതല്ല. നമസ്കാരത്തിനും അതേപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അതുപോലുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കൃത്യമായ അതിന്റെ ആദർശവും അതിന്റെ സംവിധാനവും ഉണ്ട്. ആരും ഒന്തി പറഞ്ഞയക്കാതെ തന്നെ അത് അതിൻ്റെതായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെയും ഓശാരവും ആരുടെയും ഔദാര്യവും ഈ പ്രസ്ഥാനത്തിന് ആവശ്യമില്ലാത്ത പോലെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ ഭീഷണി വെറുതെയാവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.